എല്ലാവർക്കും നമസ്കാരം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. പൊസിഷൻ ആൻഡ് ടേം എന്നാണ് ആ ടോപ്പിക്കിന്റെ നെക്സ്റ്റ് ടോപ്പിക്കിന്റെ പേര്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. പൊസിഷൻ ആൻഡ് ടേം, അതായത് ഇപ്പൊ നമ്മളോട് പറയാണ്, ടെക്സ്റ്റിൽ പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 11 ആയിട്ടൊരു സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് സുഖമാണ് എഴുതാം അല്ലേ. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 11, അപ്പൊ അടുത്ത ടേം എത്രയായിരിക്കും വരാ? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചപ്പോ നമുക്ക് 10 കിട്ടി കോമൺ ഡിഫറൻസ്. അപ്പൊ 10 ഇതാണ് ആഡ് ചെയ്ത് പോണേന്നർത്ഥം. ഒന്നിനോട് കൂടി 10 കൂട്ടിയപ്പോ 11 കിട്ടി, 11 കൂടി 10 കൂട്ടിയപ്പോ നെക്സ്റ്റ് ടേം കിട്ടി, അത് അടുത്ത ടേം കിട്ടി, അങ്ങനെ പോയി. അപ്പൊ നമുക്ക് സീക്വൻസ് എഴുതാൻ പറ്റി ഇല്ലേ. ഇനി പറയാണ്, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം 11 തന്നു. ഇങ്ങനെ വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമ്മളോട് എഴുതാൻ പറയാണ്. അപ്പോ ഒന്നിനോട് കൂടി എത്രയോ ഒരു നമ്പർ കൂട്ടിയപ്പോഴാണ് രണ്ടാമത്തെ ടേം കിട്ടിയിട്ടുള്ളത്. ആ സെയിം നമ്പർ തന്നെ രണ്ടാമത്തേനോട് കൂടി കൂട്ടിയപ്പോഴാണ് 11 കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ വണ്ണിനോട് കൂടിയിട്ട് ഡിഫറൻസ് കൂട്ടിയപ്പോ ഇവിടത്തെ നമ്പർ കിട്ടി, 1+b. 1+b ആയിരിക്കും ഇവിടെ 1+ഡിഫറൻസ് d. അതിന്റെ കൂടെ വീണ്ടും d കൂട്ടിയപ്പോൾ, ഡിഫറൻസ് വീണ്ടും ഒരു വട്ടം കൂടി കൂട്ടിയപ്പോഴാണ് 11 കിട്ടിയിട്ടുള്ളത് അല്ലേ. അതായത് 1+d+d എന്ന് പറയുമ്പോൾ 2d കൂട്ടിയപ്പോ 11 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 2d എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒന്ന് ഇപ്പുറത്തേക്ക് പോയി, -1=10. എങ്കിൽ d=10/2 ഇപ്പുറത്തേക്ക് വരുമ്പോ അടിയിലേക്ക് പോയി, =5. അപ്പൊ 5 ആയിരിക്കും. ഈ 1 11 തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? സെക്കൻഡ് ടേം 1 തമ്മിലുള്ള, ഫസ്റ്റ് ടേമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതായിരിക്കും കോമൺ ഡിഫറൻസ്. ഇതിപ്പോ മൂന്നാമത്തെ ടേം ആണ് നമുക്ക് അറിയുള്ളത്, രണ്ടാമത്തെ ടേം നമുക്ക് അറിയില്ല. അപ്പൊ മൂന്നാമത്തെ ടേമും ഒന്നാമത്തെ ടേമും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വട്ടം ഈ ഡിഫറൻസ് ആഡ് ചെയ്തതായിരിക്കും അല്ലേ. ഇവിടെ ഒരു വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് വട്ടം ആഡ് ചെയ്തതായിരിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ 11 നിന്ന് 1 പോകുമ്പോ 10 ആണ് വ്യത്യാസം. ആ 10 എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്തപ്പോ കിട്ടിയിട്ടുള്ളതാണ്. ഒരു നമ്പറിന് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്തപ്പോഴാണ് 10 കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഏതായിരിക്കും നമ്പർ? 5. 5 5 കൊണ്ട് തന്നെ ആഡ് ചെയ്യുമ്പോഴാണല്ലോ 10 കിട്ടുക. അപ്പൊ 5 ആയിരിക്കും കോമൺ ഡിഫറൻസ്, നമുക്ക് മനസ്സിലായി. അപ്പൊ 1 കൂടെ 5 കൂടുമ്പോ 6 കിട്ടും. അപ്പൊ സെക്കൻഡ് ടേം 6 ആണ്. 1, 6, 6 കൂടെ 5 വീണ്ടും ആഡ് ചെയ്തപ്പോ 11 കിട്ടി. 11 കൂടെ 5 ആഡ് ചെയ്തപ്പോ 16, അടുത്തത് 21, 26. ഇങ്ങനെയാണ് ആ സീക്വൻസ് പോവുക. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഈ ടേം ആൻഡ് പൊസിഷൻ എന്ന് പറയുന്ന ഭാഗം. നമുക്ക് ഏതെങ്കിലും എവിടെയെങ്കിലൊക്കെ എടുക്കുന്ന ടേം തരും. അപ്പോ ഫസ്റ്റ് ടേമും 5th ടേമാവും തരാം, അല്ലെങ്കിൽ ഇപ്പൊ 3rd ടേമും 5th ടേം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ 2 ടേം തന്നിട്ട് നമുക്ക് ആ അരിത്തമെറ്റിക് സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ടേം തൊട്ട് എഴുതാൻ നമുക്ക് കിട്ടണം. ഈ കോമൺ ഡിഫറൻസ്, അതായത് ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോണ കാരണം കൊണ്ട് നമുക്ക് സുഖമാണ്. അതായത് ഇപ്പോ നമുക്ക് ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം ഒരു നമ്പർ തന്നു, പിന്നെ അടുത്ത ടേം അറിയില്ല, അടുത്ത ടേം അറിയില്ല, അടുത്ത ടേം അറിയില്ല, അടുത്ത ടേം അറിയില്ല, പിന്നത്തെ ടേം തന്നു എന്ന് ശരിക്കും വൈന്ന് തന്നു ശരിക്കും. അപ്പോ 1, 2, 3 തേർഡ് ടേം തന്നു, 4, 5, 6, 7, 8 ടേമും തന്നു. ഇത് മാത്രം തന്നാലും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതിന്റെ കൂടെ നോക്കി നോക്കാം, 1, 2, 3, 4, 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് ഈ എക്സിന്റെ കൂടെ 5 എത്ര തന്നിട്ടുള്ളത് കഴിഞ്ഞിട്ട്. ഇപ്പൊ 2 ടേം നമുക്ക് തന്നിട്ടുണ്ടോ, അതിൽ ആദ്യത്തെ ടേം കഴിഞ്ഞിട്ട് പിന്നെ എത്ര ടേം കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കണം നമ്മള്. അപ്പൊ ഇവിടെ നോക്കിയേ, 1, 2, 3, 4, 5 അഞ്ചാമത്തെ ടേം ആണ് തന്നിട്ടുള്ളത് ഇവിടെ തൊട്ട് എണ്ണുമ്പോ. അങ്ങനെ നോക്കുമ്പോ 5 പ്രാവശ്യം ഡി കൂട്ടിയിട്ടുണ്ടാവും, അതായത് 5d ആയിരിക്കും. ഇപ്പൊ എക്സിന്റെ കൂടെ 5 ഡിഫറൻസുകൾ കൂടുമ്പോഴാണ് ഈ വൈ ഉണ്ടാവുക. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട്, അപ്പൊ എത്രയാണോ ഡിഫറൻസ് നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ആ വ്യത്യാസം 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഈ കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എല്ലാ നമ്പറുകളും കണ്ടുപിടിച്ചുകൂടെ? നമുക്ക് ഏതെങ്കിലും
ഒരു ടേം തന്നാലും മതി നമുക്ക്, പിന്നെ എല്ലാ ടേമും കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്, ഡിഫറൻസ് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ മതി. അപ്പൊ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് വരുമ്പോൾ കൂടുതൽ എന്നാൽ മനസ്സിലാവും. Write an arithmetic sequence with 8 as the third term and 23 as the eighth term. Third term തന്നിട്ടുണ്ട്, x3 ആണ് തേർഡ് ടേം അല്ലെ. തേർഡ് ടേം തന്നിരിക്കുന്നത് 8 ആണ്, പിന്നെ തന്നിരിക്കുന്നത് എയ്ത്ത് ടേം ആണ്, x8. x8 എത്രയാണ്? 23. ഇത് രണ്ടുമാണ്, ഇത് ഇങ്ങനെ വരുന്ന അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് എഴുതണ്ടത്. അപ്പൊ നമ്മളെന്താ, ഫസ്റ്റ് ടേം നമുക്ക് അറിയില്ല, സെക്കൻഡ് അറിയില്ല, തേർഡ് ആണ് നമുക്കറിയാം. തേർഡ് എത്രയാ? 8 തന്നിട്ടുണ്ട്. ഫോർത്ത് അറിയില്ല, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത് അറിയാൻ 23. കണ്ടോ, ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ വിട്ടുപോയിരിക്കുകയാണ്, ഇവിടെയൊക്കെ നമ്മൾ ഈ വിട്ടുപോയ മിസ്സിംഗ് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം രണ്ട് ടേമുകൾ തന്നിട്ടുണ്ട്. അതിൽ താഴത്തെ ടേം എന്ന് പറയുന്നത് എന്താ? തേർഡ് ടേം. അതിന്റെ കൂടെ എത്ര പ്രാവശ്യം ആഡ് ചെയ്ത് പോകുമ്പോഴാണ് പിന്നത്തെ ടേമിലേക്ക് എത്തുക എന്ന് നോക്കണം. അപ്പൊ 1, 2, 3, 4, 5, അതായത് ഈ 8 കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടിയപ്പോഴാണ് ഇവിടത്തെ കിട്ടിയിട്ടുണ്ടാവുക. ഈ നമ്പറിന്റെ കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടിയപ്പോഴാണ് ഇവിടത്തെ കിട്ടിയിട്ടുണ്ടാവുക. ഇതിന്റെ കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടിയപ്പോ ഇത് കിട്ടി, പിന്നെ ഇത് കൂട്ടിയപ്പോ ഇപ്പുറത്ത് കിട്ടി, പിന്നെ ഇതിന്റെ കൂടെ ഡി ഈ കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോഴാണ് ഇവിടത്തെയും കിട്ടിയേക്കണത് അല്ലേ. അപ്പൊ എത്ര പ്രാവശ്യം ഈ ഡിഫറൻസ് കൂട്ടിയിട്ടുണ്ട്? 1, 2, 3, 4, 5. 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥം. അപ്പോഴാണ് 8 കൂടെ 5 പ്രാവശ്യം 8 + 5d = ആണ് 23. മനസ്സിലായില്ലേ? അപ്പൊ 5d എന്താ വരാ? 5d എന്ന് പറയുന്നത് 23 + 8, അപ്പുറത്തിൽ പോയപ്പോ -8 ആയി. 23 നിന്ന് 8 പോകുമ്പോ 15 കിട്ടി. ദെർഫോർ ഡിഫറൻസ് ഈക്വൽസ് 15. ഈ 5 ഇപ്പുറത്തിൽ പോയപ്പോ -5 ആയി, 3 കിട്ടി. 15 by 5 = 3. അപ്പൊ 3 ആണ് കോമൺ ഡിഫറൻസ്. എങ്കിൽ ഇവിടത്തേക്ക് എത്രയോ ഒപ്പ വരാ? 8 കൂടെ 3 കൂട്ടുമ്പോ 11, ഇവിടെ 14, പിന്നെ 3 ആഡ് ചെയ്യുമ്പോ 17, ഇവിടെ 20 അല്ലേ. 20 കൂടെ 3 ആഡ് ചെയ്തപ്പോ 23, കറക്റ്റ് ആയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ മുന്നത്തെയും കൂടി കിട്ടണം. അപ്പൊ ഇതിന്റെ ഇവിടെ ഉള്ളതിന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴാണ് 8 കിട്ടിയേക്കണത്. അപ്പൊ ഇവിടത്തെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 8 3 മൈനസ് ചെയ്താൽ മതി അല്ലേ. അതായത് ഇവിടെ 5 ആയിരിക്കും. അതേപോലെ തന്നെ 5 കിട്ടി കഴിഞ്ഞ ഇപ്പുറത്ത് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് 3 ആയതുകൊണ്ട് 5 നിന്നും നമ്മൾ 3 മൈനസ് ചെയ്തപ്പോ 2. അപ്പൊ നമുക്ക് സീക്വൻസ് കിട്ടിയില്ലേ? 2, 5, 8. കടാ, നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് കിട്ടി. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ്, ഏത് രണ്ട് ടേംസ്, അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ടേംസ് ഒന്നും പറയണില്ല, എവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എവിടെ വേണേ കെടുക്കണ രണ്ട് ടേംസിനെ നമ്മൾ എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് ദ പൊസിഷൻസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ്. ആ ഏതൊക്കെ ടേംസിന്റെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇപ്പൊ 3-ാമത്തെ ടേമും 8-ാമത്തെ ടേമും ആണെങ്കിൽ ആ പൊസിഷനുകളുടെ ഡിഫറൻസ്, അതായത് 8 ഉം 3 ആകുമ്പോ 8 ന്റെ 3 ഡിഫറൻസ്, 8 ന്ന് 3 പോയാൽ 5, ആ ഡിഫറൻസും, മനസ്സിലായില്ലേ? പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസും കോമൺ ഡിഫറൻസും തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ്, ഏത് രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താലും അത് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് പൊസിഷൻസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസും പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസും തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് ഇൻ ദയർ പൊസിഷൻ, പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ ഇൻ ടു കോമൺ ഡിഫറൻസ്. അതാണ് നമ്മളിപ്പോ ചെയ്തത്, മനസ്സിലായില്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് അപ്പൊ എന്തായിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ്, രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആ അതിന്റെ പൊസിഷനുകളുടെ ഡിഫറൻസ്. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ചിലപ്പോ കാണാണ്ട് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. എന്ത് സാധനമായാലും കാണാപ്പാടം വെറുതെ ഇങ്ങനെ അത് മനസ്സിൽ കയറാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല.
ആ സമയത്തേക്ക് വേണമെങ്കിൽ കിട്ടുമായിരിക്കും, അത് കഴിഞ്ഞാൽ മറന്നുപോകും. എന്നിട്ട് നമ്മൾ പറയും അയ്യോ എനിക്ക് എന്താ ചെയ്യുക, എനിക്ക് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും മറന്നുപോകും. ചില അച്ഛനമ്മമാരും പറഞ്ഞേക്കാം, അശോ എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് എന്തൊരു നന്നായിട്ട് പഠിക്കുക, കുറേ സമയം ഇരുന്ന് പഠിക്കും, പക്ഷെ എന്താ ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. നമ്മൾ പക്ഷെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലോ ആ സിനിമയുടെ കഥ വള്ളി പുള്ളി തെറ്റാണ്ട് നമ്മൾ വേണമെങ്കിൽ പറയും ഇരുന്നിട്ട് അല്ലെ, എത്ര ദിവസം കഴിഞ്ഞാലും ആ കഥയൊന്നും മറക്കില്ല സിനിമയിലത്തെ. അപ്പൊ അതെന്താ, അപ്പൊ മറവി രോഗമൊന്നും ഇല്ല. നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ കയറി, അതുകൊണ്ട് നമ്മൾ അതിന്റെ കഥ മറക്കണില്ല. ഇതൊന്നും നമ്മുടെ തലയിൽ കയറാണ്ട് നമ്മൾ പഠിക്കും, അപ്പോൾ നമ്മളൊക്കെ മറക്കും. അപ്പൊ ഇത് എന്താണ് സംഭവം നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പൊ നമുക്കിനി പ്രോബ്ലംസിലേക്ക് പോവാം അല്ലേ. പേജ് നമ്പർ 21 and 22 ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് സർക്കിൾ, ഫൈൻഡ് ദം. 24, 42 പിന്നെ രണ്ടെണ്ണം മിസ്സിംഗ് ആണ്, ഇവിടുത്തെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ രണ്ട് ടേംസ് അടുത്തടുത്തുള്ളത് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമും തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഏതെങ്കിലും രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് കിട്ടിയാൽ മതി നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, 42 നിന്നും നമ്മൾ 24 മൈനസ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും, 18 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക, 42 കൂടെ നമ്മൾ 18 ആഡ് ചെയ്യും, അപ്പോ 60 കിട്ടി. അപ്പൊ നെക്സ്റ്റ് ടേം കിട്ടി, അടുത്തതിന്റെ കൂടെ 18 ആഡ് ചെയ്യുമ്പോൾ 78 കിട്ടി. കിട്ടിയില്ലേ, സിമ്പിൾ. അടുത്തത് ഫസ്റ്റ് ടേം മിസ്സിംഗ് ആണ്, സെക്കൻഡും തേർഡും തന്നു. അതായത് ഇങ്ങനെ 24, 42 ഇങ്ങനെ. അപ്പോഴും സുഖമാണ്, അടുത്തടുത്തുള്ള ടേംസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും രണ്ടും ടേംസ് തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലും ഉള്ള കോൺസിക്യൂട്ടീവ് ടേംസ് ഒക്കെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്ര വരാ, ഇതിന്റെ രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് 18 ആണ്, അപ്പൊ കോമൺ ഡിഫറൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് അപ്പൊ 42 ശേഷം ഇവിടത്തെ നമ്പർ നമുക്ക് കിട്ടി 60. അത് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പൊ 60 കിട്ടി. ഇപ്പത്തെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഉള്ള നമ്പറിനോട് കൂടി 18 ആഡ് ചെയ്തപ്പോഴാണ് 24 കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടത്തെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യാ, 24 നിന്ന് നമ്മൾ 18 മൈനസ് ചെയ്യും. 18 മൈനസ് ചെയ്യുമ്പോ എത്ര വരാ, 6. അപ്പൊ എത്ര വരാ, 6 വന്നു ഫസ്റ്റ് ടേം. മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് 24, 42 തന്നെ. അപ്പോഴും നമുക്ക് മൂന്നാമത്തെ നാലാമത്തെ ടേംസ് വന്നിട്ടുണ്ട്, അടുത്തടുത്തുള്ള ടേംസ് ആണ് നിൽക്കണേ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്ര വരാ, 18 തന്നെയാണ് വരാ അല്ലെ, 18 ആണ് വരാ. അപ്പോ ഇവിടുന്ന് 18 മൈനസ് ചെയ്യണം ഇവിടുന്ന് കിട്ടണമെങ്കിൽ. അപ്പൊ നമുക്ക് 6 കിട്ടി, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 6 കിട്ടി. ഇനി 6 നിന്നും 18 മൈനസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടേണ്ടത് അല്ലെ. 6 - 18 അതായത് ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ മൈനസിനെ പ്ലസ് ആക്കിയിട്ട് ഇപ്പുറത്തേക്ക് ചിഹ്നം മാറ്റി. അപ്പൊ നമ്മൾ 18 നിന്നും 6 കുറയ്ക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടാ, 12 കിട്ടും. എന്നിട്ട് നമ്മൾ വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു, -12. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, -12 ശരിയല്ലേ. അപ്പൊ -12 ഫസ്റ്റ്, അതിന്റെ കൂടെ 18 ആഡ് ചെയ്തപ്പോ 6 കിട്ടി, പിന്നെ 18 ആഡ് ചെയ്തു. ഇനി അതിലത്തെ നെക്സ്റ്റ് വൺ എങ്ങനെയാ, 24 ഫസ്റ്റ് ടേം തന്നിരിക്കുന്നു, സെക്കൻഡ് ടേം ഇസ് മിസ്സിംഗ്, തേർഡ് ടേം ഇസ് 42 ആൻഡ് ഫോർത്ത് ടേം ഇസ് മിസ്സിംഗ്. ഇങ്ങനെയാണ് പോണത്, ഇങ്ങനെയാണ് പോണത്. ഇത് അടുത്തടുത്തുള്ള ടേം അല്ല അല്ലെ. അപ്പൊ നമുക്ക് നേരിട്ട് തമ്മിൽ മൈനസ് ചെയ്ത കോമൺ ഡിഫറൻസ് കിട്ടില്ല, കോമൺ ഡിഫറൻസിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോ ഏതെങ്കിലും രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ആലോചിക്കൂ, ഇതിന്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ ഇവിടുത്തെ കിട്ടി, അതിന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ഒരു വട്ടം കൂടി കൂട്ടിയപ്പോഴാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ രണ്ട് പ്രാവശ്യം 2 × d, അതായത് കോമൺ ഡിഫറൻസിന്റെ പ്രോഡക്റ്റ് അല്ലെ, രണ്ട് വട്ടം ആഡ് ചെയ്തപ്പോഴാണ് ഈ തേർഡ് ടേം കിട്ടിയിട്ടുള്ളത്.
അപ്പൊ എനി ടു ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 18 അല്ലേ. ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ തന്നെ പഠിച്ചു ഇല്ലേ, എനി ടു ടേംസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലത്തെ ഏത് രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെ തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ്? കോമൺ ഡിഫറൻസും, കോമൺ ഡിഫറൻസ് ഡി ആണ്, കോമൺ ഡിഫറൻസും പിന്നെ ഇതിന്റെ പൊസിഷനുകളുടെ ഡിഫറൻസും. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ ടേം, പിന്നെ എത്രാമത്തെ ടേം നമുക്ക് തന്നിട്ടുള്ള മൂന്നാമത്തെ ടേം. അപ്പൊ മൂന്നാമത്തെയും ഒന്നാമത്തെയും, അപ്പൊ മൂന്നും ഒന്നും ടേംസ്, മൂന്നിൽ നിന്ന് പോയാൽ രണ്ട്. അപ്പൊ മൂന്നും ഒന്നും ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോ, സോറി, ആ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോ, ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് മൂന്നാമത്തെ പൊസിഷൻ അല്ലേ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് രണ്ടാണ്. അപ്പൊ കോമൺ ഡിഫറൻസ് ഇൻറ്റു ടു. ഇതാണ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ട് എഴുതി വെക്കുമ്പോ അത് വായിക്കുമ്പോ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. പക്ഷെ എഴുതി വരുമ്പോ കേട്ടോ, ഇത്രയേ ഉള്ള സാധനം. ഏതെങ്കിലും രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ രണ്ട് ടേംസും എത്രാമത്തേക്ക് പൊസിഷനിലാണ് കിടക്കണേ, ആ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസും കോമൺ ഡിഫറൻസും കൂടിയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോ 2d equals 18. Therefore d equals 18 2 പ്രതി വന്നു by 2 equals 9. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് കിട്ടി, നമുക്ക് 9 കിട്ടി. അപ്പൊ 9 കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ 24 കൂടെ 9 ആഡ് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ നമ്പർ കിട്ടിയിട്ടുണ്ടാവുക അല്ലെ. 24 കൂടെ 9 എന്ന് പറയുമ്പോ 33, അതിന്റെ കൂടെ 9 ആഡ് ചെയ്തപ്പോ 42 കിട്ടി. ഇനി 42 കൂടെ 9 ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും? 51 കിട്ടും. അപ്പൊ ആ സീക്വൻസ് കംപ്ലീറ്റ് ആയില്ലേ. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മിസ്സിംഗ് ആണ്, 24. തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ആണ് 42 എന്നേക്കണം. ഇപ്പോഴും ഇടയിലത്തെ ഒരെണ്ണാണ് മിസ്സിംഗ് ആയിരിക്കണത്. അപ്പൊ നോക്കൂ, തന്നിട്ടുള്ളത് ഏതൊക്കെ എത്രാമത്തെ പൊസിഷനാന്ന് ആലോചിക്കുക. രണ്ടാമത്തെയും നാലാമത്തെയും പൊസിഷനുകളാണ് തന്നിട്ടുള്ളത്, രണ്ടും നാലും. അപ്പൊ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? നാലിൽ നിന്ന് രണ്ട് പോയാൽ രണ്ട്. 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ് ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. അതായത് 42 മൈനസ് 24 18 ആണ് നമുക്കറിയാം. Therefore d equals 18. Again നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ. അപ്പൊ നമുക്ക് എത്ര കിട്ടാ? 9 കിട്ടി. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാ വരുന്നേ? 9. അപ്പൊ 24 കൂടെ 9 ആഡ് ചെയ്തതാണ് മൂന്നാമത്തെ ടേം അല്ലേ. അപ്പൊ മൂന്നാമത്തെ ടേം എത്ര വരാ? 33. 24 നിന്ന് 9 മൈനസ് ചെയ്തതാണ് ഇതിന്റെ മുന്നത്തെ ടേം വരാ അല്ലേ. 24 നിന്നും 9 മൈനസ് ചെയ്യുമ്പോ എത്ര വരാ? 15 അല്ലേ. 15 കൂടെ 9 കൂട്ടുമ്പോ 24 കിട്ടി. അപ്പൊ ആ സീക്വൻസ് കംപ്ലീറ്റ് ആയില്ലേ. ഇനി അതിലത്തെ ഒന്നാമത്തെ ഓസിലത്തെ ആറാമത്തെ സബ് ക്വസ്റ്റ്യൻ 24. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സെക്കൻഡ് തേർഡ് ഇല്ല, ഫോർത്ത് ടേം ആണ് പിന്നെ തന്നിട്ടുള്ളത്, 42 എന്ന്. അപ്പോ അഗെയിൻ ടേംസ് തമ്മിലുള്ള, എനി ടു ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 18 ആണ്. ഇവിടെ 18 ആണ്. ഈക്വൽസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ഇൻറ്റു പിന്നെന്താ, പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് നാലാമത്തെ അല്ലേ. 1, 2, 3, 4 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 4 പോയാൽ 3. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3d equals 18. Therefore d equals 18. 3 പത്തി വന്നപ്പോ by 3 equals 6. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 6 കിട്ടി. അപ്പൊ നമുക്ക് 24 ആണ് ഫസ്റ്റ് ടേം, 24 കൂടെ 6 ആഡ് ചെയ്യുമ്പോ നെക്സ്റ്റ് ടേം കിട്ടും 30. അതിന്റെ കൂടെ 6 ആഡ് ചെയ്തപ്പോ അടുത്ത ടേം കിട്ടി 36. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് പോണേ. അപ്പൊ പൊസിഷനുകൾ മാറുമ്പോ വരുന്ന ചേഞ്ച് ഒക്കെ മനസ്സിലായില്ലേ? ഈസി അല്ലേ ഇത്. അപ്പൊ നമുക്ക് ടേം, ഏതെങ്കിലും രണ്ട് ടേം നമുക്ക് കിട്ടിയാൽ മതി അരിത്തമെറ്റിക് സീക്വൻസിന്റെ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.